വോയിസ് എന്ന പ്രതിദിന സ്വാഗതം എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ മേഘത്തിൽ െ ചേർപ്പാൻ വീണ്ടും വന്നിടും എന്നെ സ്നേഹിച്ച നാഥൻ എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ മേഘത്തിൽ എന്നെ ചേർപ്പ വീണ്ടും വന്നിടും എന്നെ സ്നേഹിച്ച നാഥൻ വാണി കാഹളനാഥം ഉഴങ്ങുമെന്നാളിൽ ചേർന്നീടും പ്രിയരൊത്തുനാ വാണിക്കാഹളനാഥം നാളിൽ ചേർന്നീടും പ്രിയരൊത്തുനാ ചിടും ഞാൻ ശുദ്ധരൊത്ത് ഞാൻ കടന്നു പോകും വസിക്കും നാട്ടിൽ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സിവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോട് ശ്രവിച്ചാലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ മോർണിംഗ് വോയിസിൻ്റെ പ്രിയ ശ്രോതാക്കളെ വചന കേൾവിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിലൂടെയുള്ള അനേക ആഴ്ചകളിലെ ആത്മിക യാത്രയ്ക്ക് ഇന്ന് വിരാമം കുറിക്കുകയാണ് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് പിന്നീട് പ്രവേശിക്കാം എന്നും ആഗ്രഹിക്കുന്നു ഇരുപത്തിയാറാം അധ്യായത്തിൽ നാം ഓർത്തതുപോലെ ഇസഹാക്കിനോടുകൂടെ ഗരാറിൽ സ്വർഗത്തിലെ ദൈവം ഇരുന്നപ്പോൾ പ്രായോഗികമായി അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് ഒടുവിലായി നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് ദൈവം സാക്ഷ്യത്തോടെ ഇസഹാക്കിനെ ജാതികളുടെ മധ്യത്തിൽ നിലനിർത്തി എന്നുള്ളതാണ് നാം ഓർത്തതുപോലെ അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അതായത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ ഇസഹാക്ക് കിണറുകൾ കുഴിക്കുമ്പോൾ ഷണ്ടയിടുന്ന തദ്ദേശീയരായ ആളുകളെ കാണുവാനായിട്ട് സാധിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തിയഞ്ചാം വാക്യം മുപ്പത്തിരണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറിൽ പിന്നെയും മാറിപ്പോയി കിണർ കുഴിക്കുന്ന ചരിത്രമാണ് നമുക്ക് ഇസഹാക്കിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടുന്ന പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലെ അനുഗ്രഹീതമായൊരു വസ്തുതയിലേക്ക് ഈ ഭാഗങ്ങൾ വിരൽ ചൂണ്ടുകയാണ് ഷണ്ടയ്ക്ക് പകരം ഷണ്ടയിടുന്ന വിശ്വാസിക്ക് ദേശത്തിൽ അത് സാക്ഷ്യത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള വസ്തുത ഇവിടെ കാണാനായിട്ട് കഴിയുന്നു എത്ര നഷ്ടങ്ങൾ വരട്ടെ എന്നാൽ ആ നഷ്ടങ്ങൾ മുഖാന്തരം എൻ്റെ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് ആ നഷ്ടങ്ങൾ എൻ്റെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകുമെങ്കിൽ ജീവിക്കുന്ന സ്ഥാനങ്ങളിൽ തിരുനാമം ഉയർത്തപ്പെടുമെങ്കിൽ എൻ്റെ നഷ്ടങ്ങൾ തീർച്ചയായിട്ടും ആത്മീക തലത്തിൽ ലാഭമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം നഷ്ടങ്ങളേറി വന്നാലും നാം മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടുകയില്ല എന്ന തീരുമാനം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഒരു തരി തരിമണ്ണിനും ഒരല്പം ലാഭത്തിനും സ്വന്തം നേട്ടത്തിനും വേണ്ടി എന്ത് കള്ളം പറയുവാനും എത്രമാത്രം തെറ്റുകൾ ചെയ്യുവാനും ഒരു വിശ്വാസി തയ്യാറാകുന്നു അവനിലൂടെ എങ്ങനെ ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളതാണ് പറയുന്നത് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തിട്ട് പിശാജിൻ്റെ പണിക്ക് നമ്മുടെ ജീവിതം ഒരു ലഘൂകരണം കൊടുക്കരുത് അതായത് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ആയിത്തീരരുത് മറിച്ച് ഇസ്ഹാക്കിനെ മറക്കരുത് അവൻ്റെ ജീവിതത്തിൽ ഏറെ നഷ്ടങ്ങൾ അപമാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു തീരുമാനമെടുത്തു ഞാനായിരിക്കുന്ന സ്ഥാനങ്ങളിൽ തിരുനാമത്തിന് മഹത്വമേ ഉണ്ടാകാവൂ അതുകൊണ്ട് മാറി മാറി നടക്കുന്ന ഒരു ഇസഹാക്കിനെ കാണുവാൻ കഴിയുകയാണ് ലോകം അവനെ നോക്കി മഠേനെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ ലോകം അവനെ നോക്കി ഭയമുള്ളവനെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ പക്ഷേ അതൊന്നുമല്ല ഇസഹാക്കിൻ്റെ കാതുകളിൽ ആഞ്ഞടിച്ചത് മറിച്ച് തൻ്റെ ജീവിതത്തിൽ സാക്ഷ്യത്തോടെ നിലനിൽക്കണം എന്നുള്ള വലിയ ദൈവിക പ്രബോധനമാണ് അവനെ മുന്നോട്ട് നയിച്ചത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ വരാനായിട്ടിടയായിത്തീരണം കർത്താവിനാൽ പ്രകീർത്തിക്കപ്പെടുവാൻ സ്വർഗത്തിൽ നാം എത്തുമ്പോൾ കർത്താവിനാൽ നല്ല ദാസനെ എന്ന് വിളിക്കപ്പെടുവാൻ ഈ ഭൂമിയിലും സാക്ഷ്യം നിലനിർത്തുവാൻ എന്തെല്ലാം നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ കർത്താവിനായി നിൽക്കുമെന്ന അചഞ്ചലമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടുന്ന ആവശ്യമുണ്ട് നാം നമ്മോർത്തതുപോലെ കിണർ അനുഗ്രഹത്തെ കാണിക്കുകയാണ് ദൈവം ഇസ്ഹാക്കിനെ മാനിക്കുന്ന ചരിത്രം നമുക്ക് തീർച്ചയായിട്ടും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ഒരു വാക്യം മാത്രമാണ് അതിനധാരമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മുപ്പത്തിരണ്ടാം വാക്യം നോക്കുക ആ ദിവസം തന്നെ ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിൻ്റെ വസ്തുത അവനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ ഭൂമിയിലെ ഉറവുകളെല്ലാം ഉള്ളത് സകല അനുഗ്രഹങ്ങളും യഹോവയുടെ കരങ്ങളിൽ നിന്നാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുണ്ടാകുന്ന നഷ്ടങ്ങൾ സാരമില്ലായ്മ എണ്ണി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ശാന്തമായി നിലകൊള്ളുന്ന ഒരു ദൈവഭക്തന് ഉയരത്തിൻ്റെയും ആഴത്തിൻ്റെയും എല്ലാം അനുഭവങ്ങൾ അനുഗ്രഹങ്ങളായി കൊടുക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട് അവിടുന്ന് അതിവിശ്വസ്തന ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ പിതാക്കന്മാരിൽ എത്രയോ പേർ ഭൂമിയിൽ കർത്താവിനെ സേവിച്ചപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ വിട്ട് കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയാം എന്നാൽ തറമുളകളെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ നമ്മെയും കർത്താവ് അനുഗ്രഹിക്കും പക്ഷേ നമുക്ക് പ്രായോഗികമായൊരു തീരുമാനമുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളേറി വന്നാലും ആ നഷ്ടങ്ങളിൽ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുന്ന തരത്തിൽ ഞാൻ ജീവിക്കും എൻ്റെ ജീവിതത്തിലൂടെ ദേശത്ത് സാക്ഷ്യനഷ്ടമുണ്ടാവുകയില്ല എൻ്റെ ജീവിതത്തിലൂടെ ദൈവനാമം അപമാനിക്കപ്പെടുകയില്ല എന്നുള്ള വലിയ തീരുമാനം നമുക്ക് ് ഉണ്ടാകാനായിട്ട് സാധിക്കണം ഇസഹാക്കിനെ പ്രായോഗികമായി എന്നും അനുഗ്രഹിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും തുടർന്നും അനുഗ്രഹങ്ങൾ തരും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വം